ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ? നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ളൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കാം. അതിനായിട്ട് കപ്പത്തോട്ടത്തിൽ ഞാൻ വന്നിട്ടുണ്ട്. അപ്പം ഈ കപ്പ പറിക്കാൻ എനിക്കാവില്ല. സാധാരണ ഞാൻ ഈ കപ്പ പറിച്ചാൽ പോരില്ല. എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് കപ്പ പറിച്ച് തരുന്നത്. ഇപ്പം കപ്പയൊക്കെ ഞാൻ പറപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി കപ്പയും ഇറച്ചിയും ഒക്കെയും കൂടെ ഇട്ട് നല്ല അടിപൊളി സ്റ്റൈലിലൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കാം. ഇറച്ചി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇറച്ചിയും എല്ലും കൂടിയാണ്. ഒരു നല്ലപോലെ മുഴുത്ത പീസായിട്ടാണ് ഞാനിതിനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ കപ്പയും മുഴുത്ത പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്, കഴുകി വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് കപ്പ ബിരിയാണിക്ക് വേണ്ടത് സബോള, തക്കാളി, പിന്നെ വേണ്ടത് കറുവാപ്പട്ട, ഗ്രാമ്പു, തക്കോലം, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില. പിന്നെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇന്നത്തെ നമ്മുടെ കപ്പ ബിരിയാണിക്ക് ടേസ്റ്റ് കൂട്ടുന്നത് വേപ്പിലയ്ക്ക് പകരം ഞാൻ വേപ്പിലയുടെ തണ്ടാണ് എടുത്തിരിക്കുന്നത്. വേപ്പിലയുടെ ടേസ്റ്റിനേക്കാളും കൂടുതലായിട്ട് തണ്ട് നമ്മൾ ചതച്ച് വേണം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ആ ഇടികല്ലും കൊണ്ട് ഒന്ന് നന്നായിട്ട് ചതച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെപ്പോഴും വേപ്പിലയാണ് ഉപയോഗിക്കുന്നത്, പക്ഷെ ഇന്ന് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്ക് നീ വേപ്പിലയുടെ തണ്ട് ഉപയോഗിച്ച് കപ്പ ബിരിയാണി ഉണ്ടാക്കാം. ഇനി നമുക്ക് കപ്പ ബിരിയാണി പാകം ചെയ്യാൻ നോക്കാം. നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. ആദ്യം നമുക്ക് സബോള ഇട്ടെടുക്കാം. സബോള പയ്യെ ഒന്ന് വാടി വരട്ടെ. ഈ സബോള വാടി വരാൻ എളുപ്പമുണ്ട്. അല്പം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് തക്കോലം, പട്ട, ഗ്രാമ്പു, നമ്മൾ ഗരം മസാലയ്ക്ക് പകരം പട്ടയും ഗ്രാമ്പും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. കപ്പ ബിരിയാണിക്ക് നമ്മൾ ഗരം മസാല ഉപയോഗിക്കുന്നില്ല. നന്നായിട്ടൊന്ന് വാടി വരട്ടെ. മൂന്ന് നാല് ഏലക്ക, പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വേപ്പിലയുടെ തണ്ട് ഇട്ടെടുക്കാം. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കിലോ ഇറച്ചിയുണ്ട്. അപ്പം 2 സ്പൂൺ മല്ലിപ്പൊടി, അൽപ്പൊടി ഉണ്ടെങ്കിലും, നല്ല ഗ്രേവി വേണ്ടതാണ്, അപ്പോൾ കുറച്ച് പൊടി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. 1 സ്പൂൺ മുളക് പൊടി, 1 അല്പം മഞ്ഞൾപ്പൊടി ഇളക്കി കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് വേണം. ഇച്ചിരി അധികമായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഈ അരപ്പിൻ്റെ പച്ചമറം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സബോളയുടെ മുളകിൻ്റെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഞാൻ ഇച്ചിരി വലിയ പീസായിട്ടാണ് അരിഞ്ഞത്. ഈ തക്കാളി പയ്യെ ഒന്ന് വാടി വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് തക്കാളി ഇടുന്ന ഒപ്പം തന്നെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഞാൻ കഴുകി വെച്ചിരുന്നതാണ്. എപ്പോഴും തക്കാളി ഇടുന്ന ഒപ്പം തക്കാളിയും മല്ലിയിലയും കൂടെ കൂടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ തക്കാളിയുടെ ഒപ്പം തന്നെ മല്ലിയില ഇടാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് തക്കാളി ഒന്ന് വാടി വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. തക്കാളി വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എല്ല് വേകണമെങ്കിൽ നല്ലപോലെ വെള്ളം വേണം. ഇപ്പോൾ വെള്ളത്തിൽ കിടന്ന് ഈ വെള്ളം തിളച്ച് വരട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇറച്ചി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി വെള്ളം ഒന്ന് തിളക്കട്ടെ.
നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരേ കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം കൂടുതലുണ്ട്. നന്നായിട്ട് ഇതിൻ്റെ നെയ്യൊക്കെ വെന്തിറങ്ങാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ വെള്ളം വെച്ചത്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഇറച്ചി വേകുന്ന വരെ നന്നായിട്ട് മൂടി വെച്ച് നമുക്ക് ഒന്ന് വേവിക്കാം. മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ. ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി ചെയ്യേണ്ടത് കപ്പ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇടയ്ക്കൊന്ന് അടപ്പ് പൊക്കി നോക്കുക കപ്പ വെന്തോ എന്ന്. കപ്പ വെന്തില്ലെങ്കിൽ വീണ്ടും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കപ്പ നമുക്ക് വേവിച്ചെടുക്കാം. കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കപ്പയെല്ലാം വെന്തു. നമുക്കിതൊന്ന് കുത്തി നോക്കാം. നന്നായിട്ട് വിടുന്നുണ്ട്. ഇപ്പം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. നമ്മൾ ഈ ഇറച്ചി തേല് വെക്കുമ്പം, എല്ല് തേല് വെക്കുമ്പം ഒരു നാരങ്ങയുടെ ഒരു ഹാഫ് മുറി പിരിഞ്ഞൊഴിച്ചാൽ പെട്ടെന്ന് എല്ല് വെന്തും കിട്ടും, നല്ല മയം ഉണ്ടാകും, പിന്നെ ടേസ്റ്റും കൂടുതലുണ്ട്. അപ്പം നിങ്ങൾ മറന്നു പോകാതെ ഒരു ഹാഫ് നാരങ്ങ കൂടി ഇറച്ചി വെക്കുമ്പം, വേകാൻ വെക്കുമ്പം പിഴിഞ്ഞൊഴിക്കുക. ഇപ്പം ഇതിൻ്റെ നെയ്യെല്ലാം കപ്പയിലോട്ട് നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റായിട്ടുണ്ട്. അപ്പം നാളെ സൺഡേ ആണ്, നമുക്ക് എല്ലാവർക്കും കപ്പ ബിരിയാണി ഉണ്ടാക്കി ആഘോഷിക്കാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കഴിച്ചു നോക്കിയിട്ട് കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക. നമുക്ക് ഇത് ഒരു പ്ലേറ്റിലോട്ട് കോരിയിടാം. എന്നിട്ട് ഇതെങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ്. നമ്മൾ വേപ്പിലയ്ക്ക് പകരം കരിയാപ്പിൻ്റെ തണ്ടൊക്കെയാണ് ഇട്ടത്. അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കയറി വന്നിട്ടുണ്ട്. വേപ്പിലയുടെ വേപ്പില ഇടുന്നേക്കാളും ടേസ്റ്റ് കയറി വന്നിട്ടുണ്ട്. ഇതാണ് വേപ്പിലയുടെ തണ്ടൊക്കെ ഇതിനകത്ത് ഉണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. അപ്പം നിങ്ങളെല്ലാവരും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും വീണ്ടും ഞാൻ പറയുന്നു, എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.